ഹായ് എല്ലാവർക്കും മലയാളി സ്റ്റഡി സെഷൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ പറയുന്നത് റാൻഡം വേരിയബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഈ റാൻഡം എക്സ്പെരിമെൻറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സാമ്പിൾ പോയിൻറ്റ്സ് കിട്ടും. അതിനെ സ്മോൾ ലെറ്റർ ഒമേഗ എന്ന് വിളിക്കും. ഈ സ്മോൾ ലെറ്റർ ഒമേഗയുടെ കളക്ഷനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ സാമ്പിൾ സ്പേസിൻ്റെ ഇനി സബ്സെറ്റിനെ നമുക്കെന്ത് പറയാൻ പറ്റും, ഒരു ഇവൻ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഇവൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, കുറച്ച് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോകണം. ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെറ്റാണ്. അപ്പോൾ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് തന്നെയാണ് ഇവൻറ്റ്സിലും വരുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്, രണ്ടാമത്തെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്, മൂന്നാമത്തേത് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ ഈ മൂന്ന് ഓപ്പറേഷൻസ് ആണ് നമുക്കൊരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ പ്രോപ്പർട്ടീസുകൾ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻറ്റ്സിൽ ഉണ്ടാകാവുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള പ്രോപ്പർട്ടീസാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നതാണ് ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നു. രണ്ടാമത്തെ കേസാണ് നമ്മൾ ഈ പറയുന്ന എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയും. മൂന്നാമത്തെ കേസ് വരുന്നതാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഡിസ്ജോയിൻറ്റ് ഇവൻ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്? ഡിസ്ജോയിൻറ്റ് ഇവൻ്റ് എന്നതിനെ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്നും വിളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഇവൻ്റ് എക്സ്ക്ലൂഡ് ദ ഒക്കറൻസ് ഓഫ് അതർ ഇവൻ്റ്, അതായത് ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അടുത്തത് സംഭവിച്ചിട്ടില്ല എന്ന്. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു സാമ്പിൾ സ്പേസ് എടുക്കുന്നു, ഒരു ഡൈ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈ റോൾ ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് എനിക്ക് കിട്ടും. അപ്പോൾ എ വൺ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്തു, 1, 2, 3 എന്ന് പറയുന്ന മൂന്ന് നമ്പേഴ്സ്. എ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ 4, 6, 5 എന്ന് പറയുന്ന ഒരു മൂന്ന് എലമെൻറ്റ്സിനെ ഞാൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എ വണ്ണും എ ടുവിനും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ വണ്ണിലും എ ടുവിലും കോമൺ ആയിട്ട് യാതൊരുവിധ എലമെൻറ്റ്സും ഇല്ല. അതായത് എ വൺ ഇൻ്റർസെക്ഷൻ എ ടു എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും, അതൊരു നൾ സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ വൺ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും എ ടു സംഭവിച്ചിട്ടില്ല എന്ന്. അതേസമയം എ ടു സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ എ വൺ സംഭവിച്ചിട്ടില്ല എന്നും പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എ വണ്ണിലെ 1, 2, 3 എന്ന് പറയുന്ന മൂന്ന് എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് സംഭവിച്ചാൽ തന്നെ നമുക്ക് പറയാം എ വൺ സംഭവിച്ചു എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ സ്പേസ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്ന ഇവൻറ്റ്സുകളാണ് എ വൺ, എ ടു, എക്സെട്ര, എ എൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എ ഐ ഇൻ്റർസെക്ഷൻ എ ജെ ഇസ് ഈക്വൽ ടു 5 ഫോർ ഓൾ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇസ് ഈക്വൽ ടു 5 ആണ്, എ വൺ ഇൻ്റർസെക്ഷൻ എ ത്രീ ഇസ് ഈക്വൽ ടു 5 ആണ്, എ വൺ ഇൻ്റർസെക്ഷൻ എ ഫോർ ഇസ് ഈക്വൽ ടു 5 ആണ്, എക്സെട്ര, എ വൺ ഇൻ്റർസെക്ഷൻ എ എൻ ഇസ് ഈക്വൽ ടു 5 ആണ്. അതേപോലെ തന്നെ എ ടു ഇൻ്റർസെക്ഷൻ എ വൺ ഇസ് ഈക്വൽ ടു 5 ആണ്. അതേപോലെ തന്നെ എ ടു ഇൻ്റർസെക്ഷൻ എ വൺ ഇസ് ഈക്വൽ ടു 5 ആണ്, എ ടു ഇൻ്റർസെക്ഷൻ എ ത്രീ ഇസ് ഈക്വൽ ടു 5 ആണ്, എക്സെട്ര. അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും എല്ലാ പേഴ്സിൻ്റെയും ഇൻ്റർസെക്ഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് 5 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള എ വൺ എ ടു എക്സെട്ര എ എൻ എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റ്സും നമുക്ക് എന്താണ് ഡിസ്ജോയിൻ്റ് ആണ്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എക്സോസ്റ്റീവ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ എന്താണ് എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു സാമ്പിൾ സ്പേസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 1, 2, 3 അപ്പ് ടു 6, അതായത് ഒരു ഡൈ റോൾ ചെയ്യുകയാണ്. നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ എ വണ്ണും എ ടു എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്സ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എ വൺ യൂണിയൻ എ ടു ഞാൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എ വണ്ണിലും എ ടുവിലും ഉള്ള എലമെൻസുകളെ രണ്ടിലും കോമൺ ആയിട്ടുള്ളതിനെ മാത്രം എടുക്കുന്നതിനെ ഇൻ്റർസെക്ഷൻ എന്നും എ വൺ ഓർ എ ടു യൂണിയൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ എ വൺ യൂണിയൻ എ ടു എന്ന് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ എനിക്ക് 1 മുതൽ 6 വരെയുള്ള എല്ലാ നമ്പേഴ്സും കിട്ടുന്നുണ്ട്. അതിനർത്ഥം എ വൺ യൂണിയൻ എ ടു എന്ന് പറയുന്നത് എൻ്റെ ഹോൾ സാമ്പിൾ സ്പേസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു എക്സാമ്പിളായിട്ട് ഇതിന് ജനറൽ കേസ് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നൊരു സാമ്പിൾ സ്പേസ് ആണ്. എ വൺ എ ടു എക്സെട്ര എ എന്ന് പറയുന്നത് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എൻ ഇവൻറ്റ്സ് ആണ്. ഈ പറയുന്ന എല്ലാ ഇവൻറ്റ്സുകളുടെയും യൂണിയൻ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹോൾ സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എ വൺ എ ടു എക്സെട്ര എ എൻ എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഒമേഗ എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുകയാണെങ്കിൽ അവ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അതായത് എൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്? എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഈസ് കോൾഡ് എക്സോസ്റ്റീവ് ഇഫ് ഓൾ ദ ഇവൻറ്റ്സ് ടുഗദർ കൺസ്യൂം ദ എൻറ്റയർ സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ എല്ലാ ഇവൻറ്റ്സും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എൻ്റെ എൻറ്റയർ സാമ്പിൾ സ്പേസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഫൈൻ. അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണത് ഈക്വലി ലൈക്ലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്?
two or more events which have equally likely chance or equal probability of occurrence. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാവുന്നത്. അതായത് രണ്ടോ രണ്ടിൽ കൂടുതലോ ഇവൻസുകൾ സംഭവിക്കുവാനുള്ള സാധ്യത ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, അതിനെ വേറെ ഡെഫിനേഷൻ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ആദ്യം പറഞ്ഞ കേസാണ്, രണ്ടോ രണ്ടിൽ കൂടുതലോ ഇവൻസുകൾ സംഭവിക്കുവാനുള്ള സാധ്യത ഒരുപോലെയാണെങ്കിൽ അവ ഈക്വലി ലൈക്ലി ആണ് എന്ന് പറയാൻ സാധിക്കും. അതിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം പ്രോബബിലിറ്റി വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സാമ്പിൾ സ്പേസ് ഒമേഗ എടുക്കുന്നു, അവിടെ എവൺ ഏറ്റവും എക്സെട്ര എ എന്ന് പറഞ്ഞ ഇവൻസ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം എല്ലാ ഇവൻസുകളുടെയും പ്രോബബിലിറ്റീസ് ഈക്വൽ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഈ എ വൺ എ ടു എക്സെട്ര എ എൻ എന്ന് പറയുന്നതെല്ലാം ഈക്വലി ലൈക്ലി ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്സ് ഓഫ് ഇവൻസ് ഇന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.